കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നിസാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആപൽക്കരമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ, അതിന് വലിയ ഒരു സീരിയസ്നെസ് കൊടുക്കാതെ നാം അത് മാറ്റി നിർത്തുന്നു. സാരമില്ല, അത് കൊച്ചു കുട്ടികളല്ലേ, അതിപ്പോൾ ചെറിയൊരു കാര്യമല്ലേ, അതൊരു ഗെയിമല്ലേ, അല്ലെങ്കിൽ കുറച്ച് നേരമല്ലേ ഫോൺ കാണുന്നത്, അല്ലെങ്കിൽ ഇത്തിരി കൂടി നേരം കളിച്ചെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ലാഘവ ബുദ്ധിയോടെ നാം ചെയ്യുന്ന ഏത് കാര്യത്തിൻ്റെ പുറകിൽ നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു വലിയൊരു പ്രശ്നമായി വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പറമ്പിലൊക്കെ നനയ്ക്കുന്ന സമയത്ത് ഈ ചാല് കീറും, അതിലൂടെയാണ് മോട്ടറടിച്ച് വെള്ളം വരിക. ഈ വെള്ളം വരുന്ന സമയത്ത് കവുങ്ങിന്, ജാതിക്ക്, തെങ്ങിന്, വാഴയ്ക്ക് ഒക്കെ നമ്മൾ തിരിക്കും. ഈ തിരിക്കുന്ന സമയത്ത് ചില മണ്ണിൻ്റെ ആ കഴക്കെ അടയ്ക്കുന്ന സമയത്ത് ചെറിയ വെള്ളം, ചെറിയൊരു ഒരു തിരീശ, വളരെ കുറച്ച് വെള്ളം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തിരീശ പോകുന്നുണ്ടാകാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന എന്താണെന്നറിയോ, നമ്മൾ തിരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുകയും അതെവിടെയോ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ മോട്ടർ നിന്നു, കറണ്ട് പോയി എന്ന് വിചാരിക്കും. തിരിച്ച് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വരുന്ന വഴിയിൽ നാം വളരെ ഗൗനിക്കാതെ പോയ അത് നിസ്സാര അല്പൊരു വെള്ളമല്ലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചിലപ്പോൾ അതൊരു വലിയ ഒരു കഴയായി മാറി അതിലൂടെ വെള്ളം ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് അത് നഷ്ടപ്പെട്ടു പോകാം. ബൈബിളിൽ മനോഹരമായ ഒരു വചനമുണ്ട്, അത് ഉത്തമ ഗീതത്തിലാണ്. 2:15 പറയാണ്, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. പ്രിയമുള്ളവരെ, നമ്മുടെ പറമ്പിലേക്ക് ഒരു ആന വരുന്നു, അല്ലെങ്കിൽ മാൻ വരുന്നു, അല്ലെങ്കിൽ പന്നികൾ വരുന്നു, ഇങ്ങനെയൊക്കെ കൃഷിയിടങ്ങളെ അത് നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അത് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും, അതാ പന്നി വന്ന് ചുവട് മാന്തി ആ ഫലം അത് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷം ഒടിച്ചിടുന്നു, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ചെറു കുറുക്കന്മാരെന്ത് ചെയ്യുന്നറിയോ, ഈ മുന്തിരി ചെടിയുടെ അടിയിലുള്ള വേര് അവർ ചെറുതായി അതൊന്ന് മാന്തി അത് കടിച്ച് അത് നശിപ്പിക്കും. അത് അത്ര ശ്രദ്ധിക്കില്ല. അങ്ങനെ ഈ മുന്തിരിച്ചെടി അല്പാൽപമായി അത് വാടി അത് ഉണങ്ങി അത് നശിക്കും. ഇപ്പം ചെറിയ കുറുക്കന്മാരെ സൂക്ഷിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സമാധാനത്തെ, സന്തോഷത്തെ, നമ്മുടെ സഭയെ എല്ലാം നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാരോട് കാണിക്കുന്ന ആ നമ്മുടെ ഒരു അലസ മനോഭാവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ജാഗ്രത പുലർത്തണം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു ജാഗ്രതയാണ്. ഊണിലും ഉറക്കത്തിലും വിശ്രമത്തിലും സന്തോഷത്തിലും എപ്പോഴും ഒരു ജാഗ്രത പാലിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചോർത്തിക്കളയുന്ന ഈ ചെറിയ കുറുക്കന്മാരെപ്പോലെ ഞങ്ങളുടെ കൃപകളെ നശിപ്പിക്കുന്ന ചില സന്തോഷങ്ങളാകാം, ചില വിനോദങ്ങളാകാം, ചിലപ്പോൾ അത്ര ഗൗരവമായി എടുക്കാത്ത ചെറിയ ചില തെറ്റുകളാകാം, ഈശോയെ പാടെ ഉപേക്ഷിക്കാൻ ഒരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Uh-huh.
പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.